കേരളത്തിലാകെ കക്ഷിരാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള മാലിന്യമുക്ത കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ജനകീയ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ മന്ത്രിമാർക്ക് പുറമെ ബഹുമാനനായ പ്രതിപക്ഷ നേതാവും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു. പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കേരളം മുഴുവൻ യോജിച്ച പ്രവർത്തനങ്ങൾ ഇക്കാര്യത്തിൽ നടക്കുക. പക്ഷേ അതിനനുസരിച്ചൊരു പുരോഗതി കാസർഗോട്ട് ദൃശ്യമാവുന്നില്ല. കേരളത്തിലെ പൊതുസ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു സാഹചര്യം ആണ് കാസർഗോട്ട് കാണുന്നത്. കാസർഗോഡ് നഗരത്തിലും അതുപോലെ മംഗൽപ്പാടി പഞ്ചായത്തിനെ സംബന്ധിച്ചുമുള്ള പരാതികൾ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കാസർഗോട്ടെ ജനപ്രതിനിധികൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, ജനപ്രതിനിധികൾ ഒറ്റക്കെട്ടായിട്ട് രംഗത്തിറങ്ങേണ്ടതുണ്ട്. കേരളത്തിലാകെ നടക്കുന്ന മുന്നേറ്റം ഇവിടെയും ഉണ്ടാവണം. ഉദ്യോഗസ്ഥർക്ക് ഞാൻ ഇന്ന് തന്നെ കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മാലിന്യ കൂന പലയിടത്തും കാണുന്നുണ്ട്. നേരത്തെ സർക്കാർ തീരുമാനിച്ചതാണ് നീക്കം ചെയ്യണമെന്ന്. അക്കാര്യത്തിൽ സർക്കാർ തീരുമാനം നടപ്പാക്കാൻ കോടതിയുടെ വിധിയുമുണ്ട്. നടപ്പാക്കാനുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അവർക്കെതിരെ നടപടികളുണ്ടാവും. അപ്പോൾ ഇന്ന് തന്നെ കാസർഗോഡ് ഇത് സംബന്ധിച്ച് സ്വീകരിച്ച നടപടികൾ എന്തെല്ലാമാണെന്ന് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിഭാഗം ആളുകളോടും അഭ്യർത്ഥിക്കാനുള്ളത്, ഇക്കാര്യത്തിൽ കക്ഷിരാഷ്ട്രീയ വ്യത്യാസമില്ല. രാഷ്ട്രീയ പാർട്ടികൾ, സന്നദ്ധ സംഘടനകൾ, യുവജന സംഘടനകൾ, ജനപ്രതിനിധികൾ എല്ലാവരും ഒറ്റക്കെട്ടായി മാലിന്യമുക്ത കേരളത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ അണിചേരണം. അതിൽ കാസർഗോഡ് പിന്നിലായി പോകാൻ പാടില്ല. ഈ മംഗൽപ്പാടി പഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞു, കളക്ടർ തന്നെ പല പ്രാവശ്യം ഇടപെട്ടു. പക്ഷേ ആകെ ഇപ്പോൾ അവിടെ ഒരു കുറച്ച് CCTV ക്യാമറകൾ സ്ഥാപിച്ചു എന്ന് ഈ അടുത്ത് പറയുന്ന മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് മംഗലാപുരത്തേക്കൊക്കെ ധാരാളം ആളുകൾ പോകുന്ന, കേരളത്തിലുള്ളവരല്ല മറ്റ് യാത്രക്കാർക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഹൈവേ സൈറ്റിലാണ്. നമ്മൾ തന്നെ യാത്ര ചെയ്യുമ്പോൾ മാലിന്യ കൂമ്പാരമാണ് അവിടെ പലപ്പോഴും. കേരളത്തിൻ്റെ ഒരു നാണക്കേട ഒരു അവസ്ഥയിലാണ്. എന്നിട്ട് പോലും കളക്ടർ ഇടപെട്ടിട്ട് പോലും പഞ്ചായത്ത് ഒരു കൃത്യമായൊരു സമീപനം സ്വീകരിക്കുന്നുണ്ട്. അതിന് എന്തെങ്കിലും തരത്തിൽ കേരള സംസ്ഥാന ഗൗരവമായ നടപടി ഉണ്ടാവും, അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മംഗൽപ്പാടി പഞ്ചായത്തിൻ്റെ സ്ഥിതിയും ഉദാസീനതയും ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഗൗരവവും കർശനവുമായിട്ടുള്ള നടപടി അക്കാര്യത്തിലുണ്ടാവും. ഒരു സ്ഥലത്തും സർക്കാരെടുത്ത തീരുമാനം നടപ്പാക്കാതിരിക്കാൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ബോട്ടപകടമാണല്ലോ ഇപ്പോഴത്തെ. ഇതിൻ്റെ ഫിറ്റ്നസ് ഇല്ല എന്ന് പറയുന്ന പോലെ, ലൈസൻസ് ഇല്ല, മറ്റൊരു ലൈസൻസിലാണെന്നൊക്കെ നിരവധി ആക്ഷേപങ്ങളുണ്ട്. പിന്നെ അപ്പം തന്നെ ഇതിൽ ചില ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. ഇക്കാര്യത്തിലൊക്കെ എന്താണ്? അല്ല, അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ എല്ലാ കാര്യങ്ങളും പുറത്തു വരും. അതിനു പുറമെ പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘവും രൂപീകരിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നടപടി ഉണ്ടാവും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അക്കാര്യം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അന്വേഷണം നടക്കട്ടെ, അന്വേഷണ ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതില്ലല്ലോ. മാത്രമല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ജുഡീഷ്യൽ അന്വേഷണം സാധാരണ ജുഡീഷ്യൽ അന്വേഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി സാങ്കേതിക വിദഗ്ധർ കൂടി ഉൾപ്പെടുന്ന അന്വേഷണമായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും ആ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. ഇവിടുത്തെ വേസ്റ്റിൻ്റെ റിപ്പോർട്ട് എപ്പോൾ കിട്ടുന്നതാണ്? ഇന്ന് തന്നെ തരണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഇന്ന് തന്നെ തരണമെന്ന് ജില്ലാ ജോയിൻ്റ് ഡയറക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നഗരസഭാ സെക്രട്ടറിയോടും അക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്ത് നടപടിയാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് എന്ന കാര്യം, കർശന നടപടി സ്വീകരിക്കണം. വേസ്റ്റ് വഴിയിൽ തള്ളുന്നതിനെതിരായിട്ടുള്ള ഫൈൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് സർക്കാർ നേരത്തെ പലവട്ടം നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനടിസ്ഥാനത്തിൽ സ്വീകരിച്ച നടപടികൾ എന്താണെന്ന് റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തുടർ നടപടി. ഈ ബോട്ടിൻ്റെ എന്തെങ്കിലും വന്നാലേ, അത് താഴെടുത്ത മാത്രം പ്രശ്നമല്ല, പലയിടത്തും തരത്തിൽ ഗോമാറ്റം വരുത്തിയ ബോട്ടുകൾ, ലൈസൻസ് ഇല്ലാത്ത ബോട്ടുകൾ, സ്രാങ്കിന് ലൈസൻസ് ഇല്ലാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ ഉണ്ട്. അതിലൊക്കെ ഒരു പരിശോധന ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവില്ല. നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും അക്കാര്യത്തിലുണ്ടാവും. മറ്റൊന്ന്, ഈ കെട്ടിട നികുതി ഒക്കെ തന്നെ ലാൻഡ് ടാക്സ് ഒക്കെ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. കെട്ടിട നികുതി 5% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് 10 കൊല്ലത്തിന് ശേഷമാണ്. 2013 ശുപാർശ, 2018 നടപ്പാക്കാൻ വന്നപ്പോൾ പ്രളയം വന്നു, 2019 പ്രളയം ആവർത്തിച്ചു, പിന്നെ കോവിഡായി. 5% വർദ്ധനവ് ഒട്ടും
അമിതമായിട്ടുള്ള വർധനവയല്ല, വളരെ ന്യായമായിട്ടുള്ള ഒരു വർധനവാണ്. 25% വർദ്ധിപ്പിക്കണമെന്ന് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തതാണ്, 5 കുറച്ചത്. പെർമിറ്റ് ഫീസിൻ്റെ കാര്യത്തിലാണ് ഒരു വർധനവ്, കുറച്ചുകൂടി കാര്യമായിട്ടൊരു വർധനം ഉണ്ടാക്കിയിട്ടുള്ളത്. അതും സാധാരണക്കാരെ ബാധിക്കാത്ത തരത്തിലുള്ള വർധനവാണ് നടപ്പാക്കിയിട്ടുള്ളത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, ഒരു രാഷ്ട്രീയമായ ഗിമ്മിക്കാണെന്നുള്ളത്. അവർ പ്രമേയം പാസ്സാക്കുമ്പോൾ തന്നെ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം അല്ലേ പഞ്ചായത്തുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുക. ആ പ്രമേയം പാസ്സാക്കുന്നവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം, രാഷ്ട്രീയ പ്രചരണത്തിന് ചെയ്യുന്നതാണ്. അതൊക്കെ കൊള്ളാം, അതൊക്കെ അവർ ചെയ്തോട്ടെ, പക്ഷെ അവരവരുടെ ജോലി ചെയ്യണം കൃത്യമായിട്ട്. അത് ഈ ശുചീകരണം എന്നതൊക്കെയുള്ള മാലിന്യ മുക്തമാക്കുക എന്നതൊക്കെ അവരുടെ ജോലിയാണ്. അപ്പോൾ മറ്റ് രാഷ്ട്രീയ നടപടികളോ പ്രമേയം പാസ്സാക്കലോ ആയിക്കോട്ടെ, അതിലൊന്നും ഞാൻ ആക്ഷേപം പറയുന്നില്ല. പക്ഷേ സ്വന്തം ജോലി കൃത്യമായിട്ട് ചെയ്യണം.